നമുക്കറിയാം സംസ്ഥാനത്ത് ഇനിയിപ്പോൾ ആധാർ യുണീക്ക് തണ്ടപ്പേര് രജിസ്ട്രേഷൻ നടക്കുകയാണ്. നമ്മുടെ ഭൂമിയുടെ തണ്ടപ്പേരുകളെല്ലാം ആധാറുമായി ബന്ധപ്പെടുത്തുക എന്ന ഒരു നടപടിക്രമങ്ങളുമായി നമ്മുടെ റവന്യൂ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെ റവന്യൂ വകുപ്പിന് എട്ടിൻ്റെ ഒരു പണി കിട്ടാൻ പോകുന്ന ഒരു സ്ഥലം, നമ്മൾ പറയാം അത് പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ഒരു തോട്ടമാണ്, ഹാരിസൺസിൻ്റെ ആധാരം, ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിൻ്റെ പേരിലുള്ള ആധാരം ആരുടെ പേരിൽ ആരുടെ ആധാറുമായി ബന്ധിപ്പിക്കുമെന്ന ഒരു ഒരു ചോദ്യമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന് മുമ്പിൽ ഇങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്നത്. കാരണം ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രിട്ടീഷ് രാജ്ഞിയുടെ പേരിലാണ്, അവർക്ക് സ്വന്തമാണ്. ബ്രിട്ടീഷ് രാജ്ഞിക്ക് സ്വന്തമായിട്ടുള്ള ഈ ഭൂമിയുടെ ആ തണ്ടപ്പേര് ആരുടെ ആധാരമായി ലിങ്ക് ചെയ്യിക്കും എന്നറിയാതെ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കുഴയുകയാണ് എന്ന ഒരു കാര്യമാണ് വളരെ കൗതുകപൂർവ്വം നമുക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് ആധാർ അധിഷ്ഠിത യുണീക്ക് തണ്ടപ്പേര് നടപ്പിലാക്കുമ്പോൾ ഹാരിസൺസിൻ്റെ ആധാരം ആരുടെ ആധാറുമായി ബന്ധിപ്പിക്കുമെന്ന ചോദ്യമാണ് റവന്യൂ വകുപ്പിനെ വലയ്ക്കുന്നത്. ഹാരിസൺസിൻ്റെ പക്കലുള്ള ആധാരങ്ങൾ ബ്രിട്ടീഷ് കമ്പനിയായ മലയാളം പ്ലാന്റേഷൻസിൻ്റെ പേരിലാണ്. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസ്, ആ റബ്ബർ പ്രൊഡ്യൂസിംഗ് കമ്പനി മാനേജറായ ജോൺ മക്കി മലയാളം പ്ലാന്റേഷൻ യു കെ ഹോൾഡിംഗിൻ്റെ മാനേജറായ ജോൺ മക്കിക്ക് തന്നെ ഭൂമി വിറ്റതായാണ് ആധാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് 59,000 പരം ഏക്കർ വരുന്ന ഹാരിസൺസ് ഭൂമിയുടെ ഇപ്പോഴത്തെ ഉടമയായ ഗോയങ്കിയുടെയോ മക്കളുടെയോ ആധാർ നമ്പരുമായി ഹാരിസൺസിൻ്റെ ആധാരം ലിങ്ക് ചെയ്യാൻ, അവരുടെ ഈ ഒരു ആധാർ നമ്പറുമായി ഈ ആധാരം ലിങ്ക് ചെയ്യാൻ, അതായത് ഗോയങ്ക ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഭൂമി 59,000 ഏക്കർ ഭൂമി ഗോയങ്ക ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. ആ ഗോയങ്ക ഗ്രൂപ്പിലെ അദ്ദേഹത്തിൻ്റെ പേരിലോ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരിലോ ഈ അവരുടെ ആധാറുമായി ഈ തണ്ടപ്പേർ, യുണീക്ക് തണ്ടപ്പേർ ലിങ്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു വലിയ കാര്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ബ്രിട്ടനിലുള്ള മലയാളം പ്ലാന്റേഷൻ യു കെ ഹോൾഡിംഗ്സിൻ്റെ സ്വത്തുക്കൾ ഇപ്പോഴും ബ്രിട്ടീഷ് രാജ്ഞിയുടെ വകയാണെന്നാണ് അവരുടെ രേഖകൾ വ്യക്തമാക്കുന്നത്. 2016 മലയാളം പ്ലാന്റേഷൻ്റെ സ്വത്തുക്കൾ രാജ്ഞിയുടെ പേരിലേക്ക് മാറ്റി ബ്രിട്ടനിലെ കമ്പനി രജിസ്ട്രാർ ഉത്തരവിറക്കിയത്. മലയാളം പ്ലാന്റേഷൻ തങ്ങളുടെ വാർഷിക റിപ്പോർട്ടിൽ തങ്ങളുടെ ആസ്തി മുഴുവൻ ഇന്ത്യയിലെ ഹാരിസൺസ് മലയാളം, സെസ്ക്, സെന്റിനൽ ടി ലിമിറ്റഡ് എന്നീ കമ്പനികളിലാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ മുഴുവൻ ഭൂമിയും ബ്രിട്ടീഷ് കമ്പനിയായ മലയാളം പ്ലാന്റേഷൻ യു കെ ഹോൾഡിംഗ്സിൻ്റെ വകയാണെന്ന് ഹാരിസൺസും വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിൽ ഗോയങ്കയുടെ അധീനതയിലുള്ള ഭൂമിയുടെ വിസ്തൃതിയും വിവരങ്ങളും അറിയണമെങ്കിൽ ഭൂമിയുടെ ഇപ്പോഴത്തെ ഉടമയായ ബ്രിട്ടീഷ് രാജ്ഞിയെ സമീപിക്കേണ്ട ഗതികേടിലാണ്. ആ ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ റവന്യൂ വകുപ്പെന്ന കൗതുകകരമായ കാര്യം തന്നെയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഹാരിസൺസിൻ്റെ കൈവശമുള്ള 1,000,000 ഏക്കർ സ്ഥലത്തിൻ്റെ ആധാരം ബ്രിട്ടീഷ് കമ്പനിയുടെ പേരിലാണെന്ന് വ്യക്തമായതോടെ ഇനി കരം സ്വീകരിക്കേണ്ടെന്ന് കാട്ടി സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം 4 മുമ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു. വില്ലേജുകളിലെ തണ്ടപ്പേര് രജിസ്റ്റർ അനുസരിച്ചാണ് നമ്മൾ കരം, ഈ നമ്മുടെ നിയമം അങ്ങനെയാണ്, വില്ലേജ് ഓഫീസിലെ തണ്ടപ്പേര് അനുസരിച്ചാണ് നമ്മുടെ ഭൂമിയുടെ കരം അടക്കേണ്ടത്. ഹാരിസൺസ് ഭൂമിയുടെ തണ്ടപ്പേര് ബ്രിട്ടീഷ് കമ്പനിയുടെ പേരിലായതിനാലാണ് ഇനി ഈ ഒരു 59,000 ഏക്കറിൻ്റെ കരം സ്വീകരിക്കേണ്ട എന്ന് തന്നെ അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറായിരുന്ന മുൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ കൂടിയായിരുന്ന എം ജി രാജമാണിക്യം ഉത്തരവ് ഇറക്കിയിരുന്നത്. നമുക്കറിയാം 1978 പ്ലാന്റേഷൻ മലയാളം പ്ലാന്റേഷൻ യു കെ ഹോൾഡിംഗ്സിൽ നിന്നും മലയാളം പ്ലാന്റേഷൻ ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ, അതായത് അവർ ആ ഷെയർ മാത്രമാണ് വാങ്ങിയത്. ഭൂമി വാങ്ങുകയോ ഇന്ത്യൻ കമ്പനിയുടെ പേരിലേക്ക് മാറ്റുകയോ ആ അവസരത്തിൽ ചെയ്തിരുന്നില്ല. വിദേശ കമ്പനിക്ക് ഇന്ത്യയിൽ ഭൂമി കൈവശം വെക്കുന്നതിന് പരിമിതികളുള്ളതിനാൽ ആ വസ്തുക്കൾ 59,000 വരുന്ന ഏക്കർ വസ്തു സംരക്ഷിക്കാനായിരുന്നു ഇത്തരത്തിൽ അന്ന് ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചത്. 1982 മറ്റൊരു ബ്രിട്ടീഷ് സ്ഥാപനമായ ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ് ലിമിറ്റഡിൻ്റെ ഷെയർ മാത്രമാണ് ഈ ഇന്ത്യൻ കമ്പനി വാങ്ങിക്കൂട്ടിയത്. അത്തരത്തിൽ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആദായത്തിൻ്റെ വിഹിതം അന്നു മുതൽ തന്നെ ബ്രിട്ടീഷ് കമ്പനിക്ക് തടസ്സമില്ലാതെ നൽകേണ്ടി വന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമി കൈകാര്യം ചെയ്യുന്ന ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള ഹാരിസൺസും ഇത് തന്നെയാണ് ഇപ്പോൾ അനുവർത്തിച്ചു പോരുന്നത് എന്ന് തന്നെയാണ് വളരെ രസകരമായ കാര്യം. എന്തായാലും 59,000 ഏക്കർ ഹാരിസൺസ്
മലയാളം പ്ലാന്റേഷൻ്റെ 59,000 വരുന്ന തോട്ടങ്ങളുടെ കരം സ്വീകരിക്കുവാൻ ഒരു മാർഗം ഇപ്പോൾ റവന്യൂ വകുപ്പിനില്ല. മാത്രമല്ല, യുണീക്ക് തണ്ടപ്പേര് ഇവിടെ പ്രാവർത്തികമാകുമ്പോൾ, പ്രാബല്യത്തിൽ വരുമ്പോൾ 59,000 വരുന്ന ഹാരിസൺസിൻ്റെ എസ്റ്റേറ്റിൻ്റെ ആധാരം ആരുടെ തണ്ടപ്പേരുമായി ബന്ധിപ്പിക്കുമെന്ന ഒരു സംശയത്തിലാണ്, അങ്ങനെ ഒരു ആശങ്കയിലാണ്, ഒരു ധർമ്മസങ്കടത്തിലാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ്. കാരണം ഇപ്പോഴും ഹാരിസൺസിൻ്റെ പേരിലുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിക്ഷിപ്തമായതിനാലാണ് ഇത്.